അസ്സലാമു അലൈക്കും. ഞാൻ ഇത്താത്തയാണ്. ഇന്ന് എനിക്ക് പറയാനുള്ള വിഷയം, നമ്മളൊരു വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ്. അതിപ്പോൾ നമ്മളെ കുടുംബത്തിലെ ആരുടെ വീടാണെങ്കിലും, ഇനി അയൽവാസികളാണെങ്കിലും, ഇനി ജ്യേഷ്ഠൻ അനിയനോ, അങ്ങനെ ഏത് വീട്ടിലേക്കാണെങ്കിലും നമ്മൾ കയറി ചെല്ലുമ്പോൾ അവരോട് നമ്മൾ അനുവാദം ചോദിക്കണം. ചോദിക്കാതെ ഒരിക്കലും പോകരുത്. ബെല്ല് വർക്കാവുന്നില്ല, ആളെ കാണുന്നില്ല എന്ന് കരുതിയിട്ട് നമ്മുടെ ഡോറിൽ രണ്ട് പ്രാവശ്യം ഒന്നിങ്ങനെ കൊട്ടും. അത് കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിനകത്തോട്ട് കയറും. അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ അനുവാദം ചോദിച്ചിട്ടേ വീട്ടിനകത്തോട്ട് കയറാൻ പാടുള്ളൂ. കാരണം വീടെന്നുള്ളത് എല്ലാവർക്കും എല്ലാവർക്കും അവരവരുടേതായ ഒരു പ്രൈവസി ഏറ്റവും കൂടുതലുള്ളത് അവരവരുടെ വീടുകളിലാണ് അല്ലേ. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ പിന്നെ അനുവാദം ചോദിച്ചിട്ടേ കയറി ചെല്ലാൻ പാടുള്ളൂ. ഇതിപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യമാണെങ്കിലും ചില ആളുകളൊക്കെ പിന്നെ അകത്തോട്ട് കയറി കഴിഞ്ഞതിന് ശേഷമാണ് പെട്ടെന്ന് നമ്മൾ കാണുമ്പോൾ ഒന്ന് നെട്ടും, അല്ലെങ്കിൽ പിന്നെ ഞാൻ വന്നിട്ടുണ്ട് കേട്ടോ എന്ന് പറയും അകത്ത് കയറിയ ശേഷം. അങ്ങനല്ല ചെയ്യേണ്ടത് ഒരിക്കലും. പിന്നെ വീട്ടിന് അകത്ത് കയറി വന്നിട്ടല്ല അനുവാദം ചോദിക്കേണ്ടത്. വീട്ടിന് പുറത്ത് നിന്ന് അനുവാദം ചോദിച്ച് അനുവാദം കിട്ടിയ ശേഷമേ അകത്ത് കയറാൻ പാടുള്ളൂ. അത് ആരുടെ വീടാണെങ്കിലും. ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സഹാബി ചോദിച്ചു. ഞാൻ ഈ ഇങ്ങനെ ഒരു കാര്യം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞപ്പോ, വീടുകളിൽ അനുവാദം ചോദിക്കാതെ പോകരുത് എന്ന് പറഞ്ഞപ്പോ, ആ സ്വഹാബി ചോദിച്ചു, ഞാൻ എൻ്റെ ഉമ്മ മാത്രമേ ഉള്ളൂ വീട്ടില്, അപ്പോ എനിക്ക് അനുവാദം ചോദിക്കണോ, ഞാൻ കയറി ചെന്നോട്ടെ? അപ്പൊ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അത് ഉമ്മ മാത്രമാണെങ്കിലും നീ അവരോട് അനുവാദം ചോദിച്ചിട്ടേ അകത്തോട്ട് കയറാൻ പാടുള്ളൂ എന്ന്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ അറിയാം. നമ്മൾ ചിലപ്പോൾ നമ്മുടെ ഡ്രസ്സിങ് ശരിയുണ്ടാവില്ല. പിന്നെ ചിലപ്പോൾ നമ്മൾ ഏതെങ്കിലും വിഷയത്തിൽ സംസാരിക്കുന്നതാണെങ്കിലും ചിലപ്പോഴെങ്കിലും ഒക്കെ നമ്മൾ നമ്മുടെ പ്രൈവസിയാണ് നമ്മുടെ വീട് എന്നുള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ ഒരിക്കലും ഒരാളുടെ വീട്ടിലേക്കും അനുവാദം ചോദിക്കാതെ കയറി ചെല്ലരുത്. ബെല്ലടിക്കുക. ബെല്ലടിച്ച് അവര് പിന്നെ ആൻസർ തരുന്നില്ലെങ്കിൽ നമ്മൾ ഒച്ച ഉണ്ടാക്കിയിട്ടെങ്കിൽ കയറണം. ഒച്ച ഉണ്ടാക്കണം, ഞാൻ വരുന്നു എന്നുള്ളത്, ഒരാൾ വരുന്നു അകത്തോട്ട് എന്നുള്ളത് അറിയണം. അതിപ്പോ ജ്യേഷ്ഠൻ അനിയന്മാരാണെങ്കിലും ആരാണെങ്കിലും, ആങ്ങളെ പെങ്ങളുടെ അടുത്ത് വീട്ടിൽ പോകുകയാണെങ്കിലും, പെങ്ങൾ ആങ്ങളുടെ വീട്ടിലേക്കാണെങ്കിലും, ആരെടുത്ത് പോവുകയാണെങ്കിലും അങ്ങനെ ഒരു കാര്യം ചെയ്യണം. അനുവാദം ചോദിക്കാതെ ആരും ആരുടെ വീട്ടിലേക്കും കയറി ചെല്ലരുത്. ചില ആളുകളൊക്കെ അയൽവാസികളൊക്കെ പെട്ടെന്ന് കയറി ചെന്ന് അടുക്കളയിൽ ചെന്നിട്ടൊക്കെ ആയിരിക്കും പെട്ടെന്ന് സംസാരിക്കുക. അവര് പെട്ടെന്ന് നിട്ടും പേടിക്കൊക്കെ ചെയ്യും. പക്ഷെ അങ്ങനെയൊന്നും അതൊന്നും ശരിയല്ല. നമ്മളെ വീട് എന്നുള്ളത് നമ്മുടെ ഏറ്റവും കൂടുതൽ ഞാൻ പറഞ്ഞില്ലേ പ്രൈവസി ഉള്ള സ്ഥലമാണ്. അവിടെ നമ്മൾ ആ ഒരു മര്യാദ പാലിക്കുക വേണം. ഇൻഷാല്ലാ നിങ്ങൾക്ക് ഈ വീഡിയോന്റെ അഭിപ്രായം ഇഷ്ടമായിട്ടുണ്ടെങ്കിലും അല്ലെങ്കിലും അഭിപ്രായം അറിയിക്കണം. എന്നും നമ്മൾ അകത്താണ് വീഡിയോ ചെയ്യുന്നത്. അപ്പൊ ഇന്ന് ഞാൻ വീട്ടിന്റെ പിന്നെ ബാൽക്കണിയിൽ വന്ന് നിൽക്കുകയാണ്. ഇൻഷാല്ലാ വേറൊരു വീഡിയോയുമായി വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.